എനിക്കിഷ്ടമായി. മെയിൻ പോസിറ്റീവ് എന്ന് പറയാൻ ജോജു ജോർജാണ്. പുള്ളിക്ക് ഏത് ലെവൽ കൊടുത്താലും പുള്ളി പൊളിക്കും. അത് നൈസാണ്. പുള്ളി ഒരു അതൊരു ആക്ഷൻ അല്ലെങ്കിൽ ഗുണ്ട ഇതാണ്. ആ ഒരു സ്വാഗ് എല്ലാം പക്കയായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ കല്യാണി പ്രദേശൻ ആക്ഷൻ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ആദ്യം ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ ഐ എ ഫീൽ വരാൻ ചാൻസ് എപ്പോഴും കൂടുതലാണ്. ഇത് ഫീമെയിൽ ആർട്ടിസ്റ്റ്. പക്ഷേ ഇത് അങ്ങനെ ആയിട്ടുള്ള നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെമ്പതിയോടെ കൊണ്ടുവന്നത്. അത് നന്നായിട്ടുണ്ട്. എനിക്ക് ഈ നൈലാവശ്യം ആവശ്യമുണ്ടായില്ലെന്ന് തോന്നി. കാരണം ആ ഒരു ക്യാരക്ടർ വലിയ ആവശ്യമില്ലാതെ ആ ഒരു പൊറിഞ്ചും അറിയൻ ടീം കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നു തോന്നി. മൂവി ഓവറോൾ നോക്കുവാണെങ്കിൽ ആവറേജ് ആണ്. ഇതെല്ലാം നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഥ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പൊറിഞ്ചും അറിയാൻ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ആ ഒരു ലെവലില്ല പടം. ആ ഒരു ബെഞ്ച് മാർക്ക് വെയിറ്റ് ചെയ്ത് അത്ര എത്തിയിട്ടില്ല. ബട്ട് വണ്ട് വൺ ടൈം വാച്ചബിൾ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. നിരാശപ്പെടുത്തല്ല നിങ്ങൾ. ആൻഡ് BGM കൊള്ളാം. ഓ വിജയരാഘവൻ പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്താലും പുള്ളിയുടെ സ്റ്റൈലിൽ പുള്ളി തന്നെ ചെയ്യും. പുള്ളിക്ക് ഇത്ര നാർക്ക് പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റു. കാരണം പൊഞ്ചു പറഞ്ഞ ജോസിൽ ഏറ്റവും പോലെ തന്നെ അത് അത്യാവശ്യം സ്വാഗ് ഉണ്ട്. പുള്ളിയുടെ ആ ഒരു സ്വാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സ്ക്രീൻ പ്രസൻസ്, സ്ക്രീനിൽ വരുമ്പോൾ പുള്ളിയുടെ ഒരു ഇടീന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതെന്തായാലും നോക്കോട്ടായിരുന്നു. ബട്ട് ഓരോ നോക്കുവാണെങ്കിൽ പടം ആവറേജ്. തീർച്ചയായിട്ടും ജോഷി സാറിൻ്റെ ചിത്രങ്ങളൊക്കെ മെഗാ ഹൈറ്റുകളായിരിക്കും. കാരണം നമ്മൾ പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം അടങ്ങിയിരിക്കുന്ന ചിത്രമായിരിക്കും ജോഷി സാറിൻ്റെ ചിത്രം. തീർച്ചയായിട്ടും ആൻ്റണി എന്ന ചിത്രം പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഫൈറ്റും അതേപോലെയുള്ള BGMഉം കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജോജു ജോർജിൻ്റെ നല്ലൊരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് അത്. അതേപോലെ തന്നെ നമ്മുടെ നൈല ഉഷ, ആശാ ശരത്ത്, പിന്നെ ജുവൽ മേരി, കല്യാണി പ്രിയദർശൻ, പിന്നെ അതേപോലെ തന്നെ അപ്പാനി ശരത്ത്, വിജയരാഘവൻ, അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെയുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും അതിമനോഹരമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജോഷി സാർ അവരെ അഭിനയിപ്പിച്ചിരിക്കുന്നത്. അത്രയും മികച്ച രീതിയിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആൻ്റണി എന്ന് പറഞ്ഞ ചിത്രം ഈ 2023 അടുത്ത ഒരു മെഗാ ഹിറ്റായി മാറും. അപ്പോഴാണ് ഒന്നും പറയാനില്ല. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സിനിമയിലൂടെ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിയുറപ്പിച്ച് പറയാവുന്ന രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ജോഷി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ലാലേട്ടനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും സൂപ്പറാണ് കല്യാണി. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് മികച്ച അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. കല്യാണി ഈ ഒരു ക്യാരക്ടർ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ജോഷി സാറിൻ്റെ കയ്യൊപ്പ് പറഞ്ഞൊരു ചിത്രം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിൻ്റെ മാസീവായിട്ടുള്ള ഡയറക്ഷൻ, പിന്നെ നല്ല സ്ക്രിപ്റ്റാണ്, അതുപോലെ തന്നെ ജോജു ചേട്ടൻ്റെ പെർഫോമൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പൊറഞ്ചുമാരും ജോസ് ആരും പ്രതീക്ഷിച്ച് വരണ്ട. ഒരു നോർമൽ ജോഷി പടം പ്രതീക്ഷിച്ച് വന്നാൽ മതി. അതെന്തെങ്കിലും ഇഷ്ടപ്പെടും. ഒരു നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് വെച്ചിരുന്നത്. യൂത്തിൻ്റെ പൾസ് അസലായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ജോഷി സാറ് പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫൈറ്റ് നല്ല രസമുണ്ട്. കാരണം മലയാളത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ ചെയ്ത കാര്യം നല്ല ഇതിലുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലേഡി സൂപ്പർ സ്റ്റാർ ചെയ്ത ഫൈറ്റ് എങ്ങനെയാണെന്ന് നമുക്കെല്ലാം അറിയാം. ചനക്കത്തിൽ കിഡിലുമായിട്ട് കല്യാണി അസലായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് മലയാള സിനിമയിൽ ലേഡീസ് ഫൈറ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല കിഡിൽ ഫൈറ്റ് ചെയ്യുന്ന കല്യാണ ഫൈറ്റാണ് എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ഇതുവരെ കണ്ട ലേഡീസിൻ്റെ ഫൈറ്റ് വെച്ചു കല്യാണ കിഡിലും ഫൈറ്റാണ്. അത് ഒരു മോശമില്ലാത്ത രീതിയിൽ മയക്ക് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ആളുടെ ഒരു ഡയറക്ടറിൻ്റെ കിട്ടിക്ക് ഞാൻ ആക്ടേഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതേ രീതിയിൽ കൈകഴിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച്. ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പടം കണ്ടിറങ്ങണം.